യു എയിൽ കോവിഡ് ഭേദമായവരുടെ എണ്ണം 30,996 ആയി ഉയർന്നു. അബുദാബിയിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ കോവിഡ് പരിശോധനകൾ ഇപ്പോഴും തുടരുന്നു. കുവൈറ്റിൽ നാളെ മുതൽ കർഫ്യൂ സമയം വൈകിട്ട് 7 മണി മുതൽ രാവിലെ 5 മണി വരെയാക്കി മാറ്റിയിരിക്കുന്നു. അതിനിടെ സൗദി അറേബ്യയിൽ കോവിഡ് കേസുകൾ 1.5 ലക്ഷം കവിഞ്ഞു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും അതുപോലെ യു എയിലെ ദുബായിൽ നിന്ന് ഐശ്വര്യ പ്രിൻസും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ജലീൽ കണ്ണമംഗലത്തിലേക്ക് പോകുന്നു. ജലീൽ, ഗുഡ് മോർണിംഗ്. സൗദി അറേബ്യയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ മലയാളി സുഹൃത്തുക്കളൊക്കെ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഗുഡ് മോർണിംഗ് എസ് കെ. സൗദിയിൽ ഇന്നലെ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് 4,301 ആളുകൾക്കാണ്. ഇതോടെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,50,292 വർദ്ധിച്ചിരിക്കുകയാണ്. 45 മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 1,184. 95,764 പേര് ഇതുവരെ രോഗമുക്തി നേടിയിട്ടുണ്ട്. ആക്ടീവ് കേസുകൾ 53,344. ഇന്നലെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരിൽ 57% സൗദികളാണ്, സ്വദേശികളാണ്. സൗദിയിലെ ജുബേലിൽ ഇന്നലെ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി ദയാശീലിനാണ് മരിച്ചത്. അതേസമയം സൗദിയിൽ അനുവദിക്കുന്ന നിയന്ത്രണങ്ങളിലെ ഇളവുകൾ നാളെ മുതൽ 3ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർഫ്യൂ ഉൾപ്പെടെയുള്ള പല നിയന്ത്രണങ്ങളും പിൻവലിക്കുമെന്നാണ് സൂചന. സാമൂഹിക അകലം പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പാലിച്ച് ഏതാണ്ട് എല്ലാ സർവീസുകളും പുനരാരംഭിക്കാനാണ് സാധ്യത. എന്നാൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ, അതോടൊപ്പം ഉംറ തീർത്ഥാടനം തുടങ്ങിയവക്കുള്ള നിയന്ത്രണങ്ങൾ തുടരും. മക്കയിൽ ഇളവുകളുടെ 2ാം ഘട്ടമാണ് നാളെ ആരംഭിക്കുന്നത്. നാളെ മുതൽ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ കർഫ്യൂവിലൊക്കെ ഇളവ് ഉണ്ടാകും മക്കയിൽ. ഇപ്പോൾ അത് ഉച്ചയ്ക്ക് 3 മണി വരെ മാത്രമാണ്. മക്കയിൽ ഹറംപള്ളി ഒഴികെ മറ്റുള്ള പള്ളികളെല്ലാം നാളെ മുതൽ തുറക്കും. സാധാരണ പുറത്തുള്ള വിശ്വാസികൾക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ടാകും. അതോടൊപ്പം തന്നെ റെസ്റ്റോറന്റുകളിലും കോഫി ഷോപ്പുകളും ഇതൊക്കെ മക്കയിൽ തുറക്കും. 50 വരെ ആളുകൾക്ക് ഒരുമിച്ച് കൂടുന്നതിന്റെ തടസ്സം ഉണ്ടായില്ല. എന്നാൽ സാമൂഹിക അകലം പാലിക്കാൻ സാധിക്കാത്ത ബാർബർ ഷോപ്പുകൾ പോലെ, അതോടൊപ്പം സ്പോർട്സ് ക്ലബ്ബുകൾ തുടങ്ങിയവ മക്കയിലും തുറക്കില്ല. ജിദ്ദയെ സംബന്ധിച്ചിടത്തോളം രോഗവ്യാപനത്തെ തുടർന്ന് ഇളവുകൾ പിൻവലിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ജൂൺ 6 മുതൽ ജൂൺ 20 വരെയാണ് ഈ ഇളവുകൾ പിൻവലിച്ചിരുന്നത്. നാളെ മുതൽ ജിദ്ദ വീണ്ടും ഇളവുകളിലേക്ക് പോകുമോ എന്ന് അറിയിച്ചിട്ടില്ല. ജിദ്ദയിൽ ഇളവുകളിൽ പിൻവലിക്കുകയാണെങ്കിൽ ജിദ്ദയിൽ വീണ്ടും പള്ളികൾ തുറക്കും. കൂടുതൽ സമയം കർഫ്യൂ ഇളവുകൾ അനുവദിക്കുകയും ചെയ്യും. എസ് കെ. ഓക്കെ, താങ്ക് യു ജലീൽ. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലമാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്.